നവകേരള പുരസ്കാരം 2021 ആറ്റിങ്ങൽ നഗരസഭയ്ക്ക് സമ്മാനിച്ചു. സംസ്ഥാന സർക്കാരിന്റെ 100-ദിന കർമ്മ പരിപാടിയുടെ ഭാഗമായി ഫലപ്രദമായ രീതിയിൽ മാലിന്യ സംസ്കരണം നടപ്പിലാക്കിയതിനാണ് നവകേരള പുരസ്കാരം 2021 ആറ്റിങ്ങൽ നഗരസഭയെ തേടിയെത്തിയത്. സർക്കാരിന്റെ പ്രതിനിധിയായി ചടങ്ങിൽ പങ്കെടുത്ത MLA OS അംബിക പുരസ്കാരവും അസിസ്റ്റന്റ് ജില്ലാ കളക്ടർ ശ്വേത നാഗർകോട്ടി അവാർഡ് തുകയായ 2 ലക്ഷം രൂപയുടെ ചെക്കും ചെയർപേഴ്സൺ അഡ്വക്കേറ്റ് എസ് കുമാരിക്ക് കൈമാറി. നവകേരള പുരസ്കാര വിതരണത്തിന്റെ സംസ്ഥാനതല ഉദ്ഘാടനം തദ്ദേശ സ്വയംഭരണ ഗ്രാമവികസന എക്സൈസ് വകുപ്പ് മന്ത്രി MV ഗോവിന്ദൻ മാസ്റ്ററാണ് ഓൺലൈനായി നിർവഹിച്ചത്. പ്രഫുദമായ സൗകര്യങ്ങൾ ഒരുക്കിയ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്കുള്ള നവകേരളം 2021 പുരസ്കാരങ്ങൾ വിഖ്യാപിച്ചത് ആധുനിക നവകേരള സൃഷ്ടിക്ക് മാലിന്യ വിമുക്തമായ സമൂഹം അത്യന്താപേക്ഷിതമാണെന്ന ചിന്തയുടെ അടിസ്ഥാനത്തിലാണ്. മാലിന്യ പരിപാലന രംഗത്ത് നൂതനമായ ആശയങ്ങൾ നടപ്പിലാക്കിയതിന് മുഖ്യമന്ത്രിയുടെ ഇന്നവേഷൻ അവാർഡ്, ദേശീയ ഹരിത ട്രിബ്യൂണലിന്റെ മാതൃകാ നഗരം എന്നതിനും ആറ്റിങ്ങലിനെ തിരഞ്ഞെടുത്തിട്ടുണ്ട്. കൂടാതെ ശുചീകരണ മേഖലയിൽ ചെറുതും വലുതുമായ 36 പുരസ്കാരങ്ങൾ സ്വന്തമാക്കിയ നഗരസഭയുടെ പ്രവർത്തനങ്ങൾ വിശദമായി മനസ്സിലാക്കുന്നതിന്റെ ഭാഗമായി സംസ്ഥാനത്തിന് അകത്തും പുറത്തു നിന്നുമുള്ള നിരവധി സർക്കാർ ഏജൻസികളും നഗരസഭ സന്ദർശിച്ചിട്ടുണ്ട്. തീർച്ചയായിട്ടും 2006 മുതൽ മാലിന്യ പരിപാലനത്തിനായി അവാർഡ് തുടർച്ചയായി വാങ്ങി വരുന്ന നഗരസഭ എന്നൊക്കെ അറിയും. അത് മാത്രമല്ല, നഗരസഭാ ദിനം ആദ്യമായി പ്രഖ്യാപിച്ചപ്പോ നഗരസഭാ ദിനത്തോടനുബന്ധിച്ച് ഏറ്റവും നഗരസഭയായി തെരഞ്ഞെടുക്കപ്പെട്ടത് അറ്റിങ്ങൽ നഗരസഭയാണ്. ഇപ്പൊ ഏത് അവാർഡ് പ്രഖ്യാപിച്ചാലും ആ അവാർഡ് നമ്മുടെ കയ്യിലാകുന്നത് പ്രത്യേകത ഉണ്ട്. ഇപ്പോ നവ കേരള പുരസ്കാരം ഹരിതകേരള മിഷന്റെയും അതുപോലെ തന്നെ ശുചിമിഷന്റെയും സംയുക്ത ആഭിമുഖ്യത്തിൽ മാലിന്യ സംസ്കരണത്തിന് വേണ്ടി നൽകിയിട്ടുള്ള അവാർഡാണ് എന്ന് നമുക്ക് കരസ്ഥമാക്കാൻ കഴിയും. ഇപ്പോ ഒട്ടേറെ കാലമായി മാലിന്യ സംസ്കരണത്തിന് വേണ്ടി നമ്മൾ എടുക്കുന്ന ഒരു എഫർട്ട്, നമ്മുടെ ജീവനക്കാര് കാണിക്കുന്ന ഒരു ശുശ്രാന്തി, അത് നടത്തുന്ന ഏജൻസി കാണിക്കുന്ന ഒരു നല്ല അവബോധത്തിലുള്ള ഒരു പ്രവർത്തനം, നാട്ടുകാരുടെ സഹകരണം, ഇതെല്ലാം ഒത്തൊരുമിച്ചുകൊണ്ടാണ് നഗരസഭയ്ക്ക് ഇനി നേട്ടം കൈവരിക്കാൻ കഴിഞ്ഞിട്ടുള്ളത്. നമ്മളിപ്പോ അവസാനമായിട്ട് നിൽക്കുന്നത് നമ്മുടെ സാനിറ്ററി ലാൻഡിന്റെ പ്രവർത്തനങ്ങളാണ്. മറ്റൊരു നഗരസഭയിലും അങ്ങനെ ഒരു പദ്ധതി നടപ്പിലാക്കുക ഇതിലേക്ക് വരും. നമ്മുടെയാണ് ആദ്യമായി തെരഞ്ഞെടുത്തത്. ആ സാനിറ്ററി ലാൻഡിന്റെ അത് പദ്ധതിയിലൂടെ നടപ്പിലായി വരുമ്പോ തീർച്ചയായിട്ടും നഗരസഭ മാലിന്യ സംസ്കരണത്തിന് ഒരു പൂർണ്ണത കൈവരിക്കുകയാണ് എന്ന് തന്നെ നമുക്ക് അവകാശപ്പെടും. ഇത്തരത്തില് ഈ പ്രവർത്തനങ്ങളെല്ലാം ക്രമീകരിച്ചുകൊണ്ട് പോകുന്ന നമ്മുടെ ജീവനക്കാർക്കും അതുപോലെ ജനപ്രതിനിധികൾക്കും നമ്മുടെ നഗരസഭാ നിവാസികൾക്കുമായി ഈ അവാർഡ് സമർപ്പിച്ചുകൊണ്ട് നഗരസഭ ആദ്യമേ അല്ല ഈ അവാർഡ് ഏറ്റുവാങ്ങുന്നത്. നേരത്തെ പറഞ്ഞതുപോലെ 2016 മുതൽ വിവിധ അവാർഡുകൾ കരസ്ഥമാക്കി ജില്ലയിൽ മുൻപന്തിയിൽ നിൽക്കുന്ന നഗരസഭയാണ് ആദ്യമേ നഗരസഭ. സംസ്ഥാന അവാർഡുകളാണ് നമ്മൾ പ്രഖ്യാപിച്ചത്. ഓരോ ജില്ലയ്ക്കും 2 അവാർഡുകളുണ്ട്. നമ്മുടെ തിരുവനന്തപുരം ജില്ലയ്ക്ക് ആറ്റിങ്ങൽ മുനിസിപ്പാലിറ്റിയിൽ ചുവച്ച പഞ്ചായത്തിനുമാണ് ഈ അവാർഡുകൾ ഗവൺമെന്റ് കൊടുത്തിരിക്കുന്നത്. നമ്മുടെ മുനിസിപ്പാലിറ്റിയെ സംബന്ധിച്ചിടത്തോളം നമുക്കറിയാം ഒരുപാട് തിങ്ങി നിറഞ്ഞ ജില്ലകളിലുള്ള ഒട്ടേറെ വിഷയങ്ങളുള്ള തിങ്ങിപ്പാടുന്ന നഗരസഭയാണ് ആറ്റിങ്ങൾ നഗരസഭ. വളരെ കാര്യക്ഷമതയോടും പ്രവർത്തിക്കുന്ന കൗൺസിലർമാരും അതിൽ തന്നെ കൂടുതൽ ചുരുക്കാൻ നിൽക്കുന്ന നമ്മുടെ ഉദ്യോഗസ്ഥരും അവരുടെ നിരന്തരമായ ശ്രമഫലമാണ് നമുക്ക് ഇന്ന് ഈ അവാർഡ് ഇവിടെ ഏറ്റുവാങ്ങാൻ സാധിച്ചത്. ബഹുമാനപ്പെട്ട ചെയർപേഴ്സൺ പറഞ്ഞ പോലെ അവാർഡ് ഏറ്റുവാങ്ങി മാത്രം നഗരസഭ മാലിന്യമുക്തമാകണമെന്നില്ല. കൂടുതൽ കൂടുതൽ നമുക്ക് ഉത്തരവാദിത്വം
സന്ദർഭമാണ്. ഇരിക്കുന്ന എല്ലാ നാളെയും നമുക്ക് രാഷ്ട്രീയ രംഗം വന്നുകൊണ്ട് നമ്മുടെ നാടിനെ നഗര തലസ്ഥാനത്തിലെ നഗര മാലിന്യ മുക്തമാക്കുവാൻ കൂട്ടമേണ്ട ഒരു പരിശ്രമം തുടർന്ന് വേണമെന്ന് മാത്രമാണ് എനിക്ക് ഈ അവസരത്തിൽ നിങ്ങളോട് അഭ്യർത്ഥിക്കാൻ അപേക്ഷിക്കുന്നത്. നഗരസഭാ കൌൺസിൽ ഹാളിൽ വെച്ച് നടന്ന പരിപാടിയിൽ വൈസ് ചെയർമാൻ ജി തുളസീധരൻ പിള്ള, സ്ഥിരം സമിതി അംഗങ്ങൾ, കൌൺസിലർമാർ, ശുചിത്വ മിഷൻ കോർഡിനേറ്റർ ഫൈസി, അസിസ്റ്റന്റ് കോർഡിനേറ്റർ ഷീബ, നഗരസഭാ സെക്രട്ടറി എസ് വിശ്വനാഥൻ, ഹെൽത്ത് സൂപ്പർവൈസർ ബി അജയ്കുമാർ, ഹരിതകേരള മിഷൻ റിസോഴ്സ് പേഴ്സൺ എൻ റസീന, ഉദ്യോഗസ്ഥർ, ജീവനക്കാർ തുടങ്ങിയവർ പങ്കെടുത്തു. HP News, ആറ്റിങ്ങൽ.